ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ തോന്നുന്നുണ്ടാവും ഇത് ഗ്രേപ്പ് ജ്യൂസ് ആണെന്ന്. ഇത് ഗ്രേപ്പ് ജ്യൂസ് അല്ല, ഇതൊരു മിക്സ്ഡ് ഫ്രൂട്ട് അല്ലെങ്കിൽ മിക്സ്ഡ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ ജ്യൂസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പപ്പായ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുക്കുംബർ എടുത്തിട്ടുണ്ട്, ബീട്രൂട്ടാണ്. ഈ ബീട്രൂട്ട് ആഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കളർ വന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പപ്പായ ആഡ് ചെയ്ത് കൊടുക്കാം. പപ്പായ ഞാനിപ്പോൾ ഒരു പപ്പായയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നാടൻ പപ്പായ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആഡ് ചെയ്തിരിക്കുന്നത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ഞാനിപ്പോൾ ഒരു ബീട്രൂട്ട് തൊലി കളഞ്ഞതാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് കുക്കുംബറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പകുതി കുക്കുംബറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ പഞ്ചസാര വേണ്ടത്, ഇതിപ്പോൾ പപ്പായയ്ക്ക് പഞ്ചസാര മീൻസ് മധുരം ഉണ്ട്, അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്നര സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. കണ്ടോ, നമ്മളുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ആ കളർ തന്നെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിഞ്ഞ് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നതാണ്, നമുക്ക് മധുരം ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതൊരു നല്ലൊരു കട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് കുറച്ച് കട്ടിയിലാണ് ഈ ജ്യൂസ് വന്നിരിക്കുന്നത്. ഇത് ഗ്ലാസ്സിലേക്ക് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ അരിച്ചെടുക്കണം. കാരണം എന്ന് വെച്ചാൽ കുക്കുംബറിൻ്റെയും ബീട്രൂട്ടിൻ്റെ ഒക്കെ തരി ഉണ്ടാവും. നമ്മൾ പപ്പായ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതങ്ങനെ അരിച്ചെടുക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ഞാൻ അരിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു കളറാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ ഇഷ്ടപ്പെടും. നല്ലൊരു ബ്രൈറ്റ് കളറാണ്. നമുക്ക് ഇനി ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ജ്യൂസാണ്. കാരണം ഇതിൽ ഫ്രൂട്ട് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ വെജിറ്റബിൾസ് അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുക്കുംബർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ശരീരത്തിൽ ജലാംശം ഒന്നും കൂടി കൂട്ടാനുള്ള ഒന്നാണ്. ഇപ്പോൾ ഡയറ്റ് പ്ലാൻസിലൊക്കെ മിക്കവരും കുക്കുംബർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, നമ്മളതിൽ വേറെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉണ്ടെങ്കിൽ എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ജ്യൂസുകളൊക്കെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും, വെറൈറ്റി വീഡിയോസ് ആയിരിക്കും. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.